വീട് പൂർണ്ണമായും തകർന്നതിനാൽ മറ്റെങ്ങും പോകാനില്ലാത്ത അവസ്ഥയിലാണ് തൃശൂർ പെരിങ്ങാവിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ. അടുത്ത ഓണമെങ്കിലും സ്വന്തം വീട്ടിൽ കഴിയാനായാൽ മതിയെന്ന ഒറ്റ ആഗ്രഹമേ ഇവർക്കുള്ളൂ. തൃശൂർ പെരിങ്ങാവിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 10 കുടുംബങ്ങളാണ് ഈ ഹാളിൽ ഇപ്പോൾ താമസിക്കുന്നത്. 28 പേർ, അധികം പേരുടെയും വീട് പൂർണ്ണമായും തകർന്നവരാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ആളുകളാണ് ഇവരെല്ലാം. ഇപ്പോൾ ഇന്ന് തിരുവോണമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. എന്തായിരുന്നു സദ്യ? ഉണ്ടായിരുന്നോ? ഉവ്വ്, സദ്യ നന്നായി കഴിച്ചു. എവിടുന്ന ആരെങ്കിലും തന്നതാണോ അതോ ഇവിടെ ഉണ്ടാക്കിയതാണ്? നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണോ ചെയ്തത്? എല്ലാവരും കൂടി, ഇവിടെ ക്യാമ്പിലുള്ള എല്ലാവരും കൂടി ഭക്ഷണം തയ്യാറാക്കി, പിന്നെ എല്ലാവരും കൂടി കഴിച്ചു. ഒരു വിഷമം വീട്ടിലില്ലല്ലോ. ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് പോവാനുള്ള ഒരു സാഹചര്യം വേഗം കാട്ടിത്തട്ട്. സാധാരണ നിങ്ങളിപ്പോ എങ്ങനെയാണ്, വീട്ടിലാണെങ്കിൽ എന്താ ചെയ്യാ? എങ്ങനെയാണ് ഓണൊക്കെ എങ്ങനെയുണ്ടാവാറ്? ഇങ്ങനെ തന്നെ ചോറൊക്കെ വെച്ച് ഉണ്ണു. അതേപോലെ ഇവിടെ സുഖമായിട്ട് എല്ലാം കഴിച്ചു. ഇപ്പോ എന്താ ചെയ്യാ, ഒന്നിനും കുറവില്ല. ഉണ്ടോ? കിട്ടിയില്ല. ഉണ്ട്, വീടും ഇപ്പോ ഒരു കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കെട്ടിത്തരാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഈ കൊല്ലപ്പോ പിള്ളേരൊന്നും വിളിക്കാനൊന്നും പറ്റിയില്ല. അവര് സങ്കടമുണ്ട്. മക്കളൊന്നും അടുത്തില്ലാത്ത ഓണം. അതാണ് ഓരോ ഓണം. ഈ കൊല്ലം ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് വീണുപോയി. ഇത്രയും കാലത്ത് സമ്പാദ്യം കണ്ടു, എല്ലാം പോയി. എന്നാൽ ഞങ്ങൾക്കൊരു വീട് കെട്ടിക്കിട്ടുന്ന എത്ര വേഗം കിട്ടണമെങ്കിൽ അത്രയ്ക്കും നല്ലത്. എന്നിട്ട് നമുക്ക് പോകും. അത് ഉടനെ തരണം എന്നൊരു അപേക്ഷയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല വീട് വെള്ളം കയറി ഇങ്ങോട്ട് വന്നവരല്ല ഇവർ. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട 10 കുടുംബങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിലുള്ളത്. അതുകൊണ്ട് തന്നെ വീട് എന്നുള്ളത് അവർക്ക് ഇപ്പോഴും വലിയൊരു സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. അടുത്ത ഓണത്തിനെങ്കിലും പുതിയൊരു വീടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അല്പം മുമ്പ് അവർ ഓണസദ്യ കഴിച്ചത്.